മലയാള സിനിമയിൽ സജീവമല്ല. അത് എന്തുകൊണ്ടാണ് സജീവമല്ലാത്തത്? സ്വയം സെലക്റ്റീവ് ആയതാണോ അതോ സംവിധായകർ വിളിക്കാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണത്? സജീവനല്ലോ. സജീവമല്ല സിനിമയിൽ, മലയാള സിനിമയിൽ. പിന്നെ ഇംഗ്ലീഷിലാണ് സജീവം. അല്ല, എനിക്കത് വ്യക്തമല്ല. അതായത് മലയാള സിനിമയിൽ സജീവനാണെന്ന്. സജീവമല്ല, സജീവമല്ല. മോൾ എത്ര പടം കണ്ടിട്ടുണ്ട്? ഒന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ട്, പടം കാണാറുണ്ട്, സിനിമ കാണാറുണ്ട്. അത് ഇപ്പൊ ഇറങ്ങുന്ന ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഇറങ്ങുന്ന ഈ പിന്നെ കിസ്സിംഗ് മാത്രമുള്ള പടം അങ്ങനത്തെ ഉള്ളതല്ലോ. എല്ലാ പടങ്ങളും ഹലോ ശരിയാവും. എന്ത് ശരിയാ എന്ന് പറയാ? എന്റെ എന്റെ ഒരു സിനിമ ഉണ്ടോ ക്യാമറ? ഞാൻ 100 പടം കഴിഞ്ഞു. നാല് പടം ചെയ്തോണ്ടിരിക്കുക. സജീവല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പഠിക്കണ പഠിക്കണം. എവിടെ വർക്ക് ചെയ്യുന്നു പറയാൻ പറ്റില്ല. അതിന്റെ പഠിത്തം തോറ്റുപോയോ? പഠിച്ചപ്പോ തോറ്റു പോയി. എന്നിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റാത്ത സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. പഠിത്തം കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പഠിത്തമില്ലേ? ഞാൻ സജീവമാണോ താനാണോ ചോദിച്ചിരിക്കുന്നത്? ഞാൻ ഇപ്പൊ സിനിമയിൽ കണ്ടോ താൻ എങ്ങനെ അറിയണം? ഏതാണ് താൻ കണ്ട സിനിമ? ഈ അടുത്തിറങ്ങിയ സിനിമ ഇപ്പൊ ഏറ്റവും വലിയൊരു ഹിറ്റായി ഇപ്പൊ എറണാകുളത്ത് ഓടുന്ന ഒരു പടം ഉണ്ട്, അറിയാം? റോമൻസ് കണ്ടോ? കണ്ടോ റോമൻസ് പടം? കണ്ടോ? അല്ല, റോമൻസ് കണ്ടോ? കണ്ടില്ല. ഇന്നിറങ്ങിയ പടത്തിൽ ഞാനുണ്ടോന്നാണ് ചോദിച്ചത്. റോമൻസ് ഇറങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. റോമൻസ് കണ്ടോ? അതിനകത്ത് മോൻ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫിലിം വന്നു. അത് മോൻ കണ്ടോ ആ പടം? ആ കണ്ടു. ആ പടത്തിനകത്ത് ഞാൻ ആരാ? ഏത് പടം? റോമൻസിലോ? റോമൻസിലെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. കണ്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു റോമൻസ് കണ്ടില്ല. റോമൻസ് കണ്ടില്ല? കണ്ടിട്ടില്ല. ഇപ്പൊ ഇറങ്ങിയ പിക്മാൻ കണ്ടോ? ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച അതിന്റെ റിലീസ് ആണ്. പിക്മാൻ ജയസൂര്യ പടം കണ്ടോ? ആ കുട്ടി ആരാന്ന് ആ കുട്ടിക്ക് വരെ അറിയാൻ പാടില്ല. പിക്മാൻ എന്ന് പറയുന്ന ജയസൂര്യയുടെ പടം, അവര റബേക്ക എന്ന് പറയുന്ന ഡയറക്ടർ, അത് തകരച്ചണ്ട എന്ന് പറയുന്ന ദേശീയ അവാർഡ് കിട്ടിയ സിനിമ. അതെ, നിങ്ങള് ഒരു നിങ്ങൾ ഫോക്കസിന്റെ ആൾക്കാരാണ്. നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാരുടെ പടം ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പടം കാണത്തില്ല. പടം കാണാൻ ശ്രദ്ധ പാവപ്പെട്ട ആളായതുകൊണ്ട് അങ്ങനെയാണോ പടം കാണാൻ പോകുന്നത്? പിന്നെ എന്താ പറയണത്? ഞങ്ങളുടെ പടം കാണുന്ന ഒരു എന്നെ പോലെയുള്ള അല്ല, എന്നെ പോലെയുള്ള എന്നെ പോലെയുള്ള ഒരാൾക്കാരുടെ പടം 3 മാസം കൂടുമ്പോ ഒരെണ്ണം കണ്ടാ മതി. എന്റെ സിനിമ ആടണമൊന്നും അല്ല. ഇപ്പോ ഒരു ആൾ അഭിനയിച്ച പടം നമ്മള് അയാൾ അഭിനയിച്ച പടം കൂടുതൽ കണ്ടിട്ടില്ല. ചിലപ്പോ നമ്മള് പോകുന്ന സമയത്തായിരിക്കും അയാൾ അതിലുണ്ടെന്ന് അറിയുന്നത്. അഭിനയിച്ച എത്ര ഫിലിം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റില്ല. ഈ കേട എത്ര പ്രോഗ്രാം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാല് ഒറ്റയടിക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞ ഷോസ് ഒക്കെ നമ്മള് ഒട്ടുമിക്കതും. അതൊക്കെ സംഗതിയൊക്കെ ശരിയാ, പക്ഷെ ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ സജീവമല്ല എന്ന് പറഞ്ഞപ്പോ തന്നെ പടം കാണാന്ന് പറയരുത്. സജീവമല്ല എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരാളൊരു വർക്ക് ചെയ്തോണ്ടിരിക്കും, ആ അയാളുടെ മുഖത്ത് നോക്കിട്ട് ഒരാളൊരു പണിയെടുത്തോണ്ടിരിക്കും അയാളുടെ അടുത്ത്. ആ അയാളുടെ വിഷയം അവൻ അട്ട് കിടക്കുമല്ലോ, ഒന്നും ഇല്ലല്ലേ, അതിന് വലിയ ആളൊന്നും ആയില്ലല്ലോ എന്ന് പറയൂ. സജീവമല്ല അങ്ങനെയല്ല ചോദിച്ചതിന്റെ അർത്ഥം. പിന്നെ ഫീൽ ചെയ്യാതിരിക്കുമോ അങ്ങനെ ഒരാളോട് തൊഴിലിനെ കുറിച്ച്? സജീവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കേൾക്കാനിരിക്കും ആൾക്കാരാ. മറ്റേ ഒരു കുട്ടി പറഞ്ഞല്ലോ സജീവമല്ല, പണിയൊന്നും ഇല്ല. എന്നെ വീട്ടിൽ ഇരുന്നാണോ താൻ വന്നേക്കാ? പറയേ, സജീവമല്ലാത്ത ഒരാളെ ഒരിക്കലും കൊണ്ട് നമ്മൾ സ്റ്റാർ റാങ്കിങ്ങിന്റെ ഇന്റർവ്യൂ എടുത്തില്ല. അല്ലെ പിന്നെ ചോദ്യത്തിന് ഒരു മാറ്റം വരുത്തി ചോദിക്കണം. സജീവമല്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിനാ?